ഗൈസ്, അപ്പോ ജനുവരി ആയി, അടുത്ത ആഴ്ചയാണ് രണ്ട് സൂപ്പർ സ്റ്റാർസിന്റെ പടം ഇറങ്ങുന്നത്. ദളപതി തല, തുനിവ് വാരിസ് ഇറങ്ങാൻ പോവാണ്. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് പബ്ലിക് റെസ്പോൺസ് എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ഏതിനാണ് വെയിറ്റ് ചെയ്യണം എന്ന്. അപ്പൊ ആ വീഡിയോ കണ്ടു. പൊങ്കൽ റിലീസായിട്ട് ഈ വർഷം അത്താമുള്ളൊരു മൂവിയാണ്, രണ്ട് മൂവിയാണ് തുനിവും വാരിസും. അപ്പോഴും നമുക്ക് ചാനൽ ചോദിച്ചു നോക്കാം, പുള്ളി ഏത് സിനിമയ്ക്കാണ് വെയിറ്റിംഗ് എന്ന്. ഏത് സിനിമയ്ക്കാണ് വെയിറ്റിംഗ്? ഞാൻ ഒരു വിജയ് ഫാൻ ആയതുകൊണ്ട് പറയാ, ഞാൻ വാരിസിനാണ് വെയിറ്റിംഗ്. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. വിജയുടെ ഈ സിനിമയും കൂടെ നിർത്തണം പുള്ളി, ഈ പരിപാടി രക്ഷാൻ പരിപാടി നിർത്തണം. അയത്തിന്റെ ആളിൽ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഏതാണ്ട് ഏത് വാലിമേ പോലെ തന്നെ, പുള്ളി വെടി ഇടി, പുള്ളിയുടെ ചിരി, ചുമ്മാ ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് ചിരിക്കുന്നത് തോന്നുക. രണ്ടും വലിയ ഗുണമൊന്നും കാണാൻ എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരെ ഫ്ലോപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. രക്ഷാൻ്റെ വാരിസ് മിക്കവാറും ഫ്ലോപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. തുനി വീണ്ടും കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലതായിരിക്കും. അടുത്ത തവണ തളവ് 67 സെറ്റ് ആകുമെന്ന് തോന്നുന്നു. ഇപ്പൊ വാരിസിനാണ് വെയിറ്റിംഗ്. നല്ല വിജയ് ഫാൻ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാമല്ലോ. താങ്ക് യു. പൊങ്കൽ റിലീസായിട്ട് തുനിവും വാരിസും റിലീസ് ആവുകയാണ്. അപ്പം ബ്രോ, ഏത് മൂവിക്കാണ് കാത്തിരിക്കുന്നത്? ഞാൻ വാരിസ് മൂവിക്കാണ് കാത്തിരിക്കുന്നത്. കാരണം കാര്യമായ ഒരു കട്ട വിജയ് ഫാനാണ്. വിജയുടെ എല്ലാ പടം മുടങ്ങാതെ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വാരിസ് കണ്ടാൽ കൊള്ളാം. കണ്ടതിന് ശേഷമാണ് അതിന്റെ ബാക്കി അഭിപ്രായം എന്തെന്ന് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു ബ്രോ. ശരി. എന്റെ സിനിമ ഒരു ക്ലാഷ് ആയിരിക്കും, വമ്പൻ ക്ലാഷ് ആയിരിക്കും. കാര്യം തുരുവിന്റെ അത് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും നല്ലൊരു ഇതായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പൊങ്കലാണ് ഇറങ്ങുന്നത് സിനിമ, നല്ല രണ്ടും ക്ലാസ് ആയിരിക്കും. ഒരു തലയും ഒരു തളവതിയും കൂടെയാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള റിയാക്ഷൻസും കാണും. സിനിമ ഇറങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിയാം എൻ്റെ ഒരു റിലീസായിട്ട്. വിജയുടെ വാരിസും അജിത്തിന്റെ തുനിവും റിലീസ് ആകുന്നുണ്ട്. പ്രത്യേകിച്ച് ഏത് സിനിമയ്ക്കാണ് മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്? വിജയ് ഭയങ്കര ഇഷ്ടമാ, തളപതി ഭയങ്കര ഇഷ്ടമാ, പിന്നെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അയാൾക്കിങ്ങല്ലേ. സോ അതുകൊണ്ട് ഇതിന്റെ പാട്ടൊക്കെ രഞ്ജിത് അമ്മ അതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴേ തുനിവ് കാണും, എന്നാലും വാരിസിന് പ്രിഫറൻസ് കൊടുക്കുന്നില്ല. പൊങ്കൽ റിലീസായിട്ട് ഈ വർഷം തുനിവും വാരിസും റിലീസ് ആവാൻ ക്ലാഷ് റിലീസാണ്. അപ്പൊ ഏത് മൂവിക്കാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്? തുനിവ്. അതിന്റെ റീസൺ? അജിത്തിന്റെ സിനിമയാണ്. മൂല പാട്ടും ട്രെയിലർ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ഇഷ്ടപ്പെട്ടു. അപ്പോഴ് അജിത്ത് ഒരു നെഗറ്റീവ് റോളിലാണ് അതിൽ എത്തുന്നത്. അപ്പോഴ് അതിനൊക്കെ നല്ല വെയിറ്റിംഗ് ആണോ? അജിത്തിന്റെ പെർഫോമൻസ് ഓറിയന്റഡ് സിനിമ ആണ്. ചേട്ടൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന. താങ്ക് യു. നിങ്ങൾ ഇന്ന് പൊങ്കൽ റിലീസായിട്ട് അജിത് സാറിന്റെ തുനിവും പിന്നെ തലപതിയുടെ വാരിസ് റിലീസ് ആവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മള് വാരിസിന്. ഇവൻ പറയും നമുക്ക് വേണ്ടി, ഇവൻ പറയാം. കാരണം അങ്ങേരെ ആക്ഷൻ പൊളിയാണ്, നല്ല എൻട്രി ആണ്. പിന്നെ അടിയുണ്ട്, ഇടയ്ക്ക് റൊമാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോ തുനിവ് വേഴ്സസ് വാരിസ് എന്ന് പറയുന്ന വീഡിയോയുടെ റിയാക്ഷന്റെ കൂടെ ഞങ്ങള് 2022 നല്ല സിനിമയും മോശം സിനിമ ഏതാണെന്നുള്ള ഒരു റിയാക്ഷൻ വീഡിയോ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ നമുക്ക് കിട്ടിയില്ല, ആ ഓഡിയോ ഒന്നും ക്ലിയർ അല്ലായിരുന്നു. അപ്പം നമ്മളത് അടുത്ത ആഴ്ച നല്ല രീതിയിൽ ഒന്നുകൂടെ എടുത്തിട്ട് നിങ്ങളെ മുന്നേ എത്തിക്കുന്നതാണ്. അതുപോലെ നമുക്ക് കുറച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങളത് ഷോർട്ടാക്കി ഇടാം. ഓക്കെ.